ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു, അതിന്റെ തത്സമയം നോക്കാം. എന്താ വെച്ചാൽ പിന്നെ കണ്ണൂർ എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള അസ്വസ്ഥത്തിനും ഒരു വിധത്തിലുള്ള പ്രയാസത്തിനും നമ്മൾ ഇട കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാർ വളരെ ക്ലിയറായി ആ കാര്യത്തിൽ ആരാണോ അസ്വസ്ഥമാകുന്നത് അവരോടെല്ലാം വളരെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ കാര്യം അവതരിപ്പിക്കുകയാണ്. റവന്യൂ കുടുംബത്തിലെ ഒരു അംഗമാണ് നഷ്ടപ്പെട്ടത്. അത് ഞങ്ങൾക്കതിൻ്റെ ഞങ്ങൾക്കെന്ന് ഉദ്ദേശിച്ചത് ഞാനുൾപ്പെടുന്ന വില്ലേജിലെ സ്വീപ്പർ മുതൽ റവന്യൂ വകുപ്പ് മന്ത്രി വരെ വരുന്ന റവന്യൂ കുടുംബത്തിനുണ്ടായ ഒരു നഷ്ടം ചെറുതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അപ്പം അതിനകത്ത് റവന്യൂ കുടുംബം ഒരു ടീമായി തന്നെ അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പ്രയാസവും ഒരു പേടിയും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനകത്ത് വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സി എച്ച് ആറുമായി ബന്ധപ്പെട്ടാണ്. സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റ് സി എച്ച് ആറുമായി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പരിപൂർണമായും റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താവുന്ന ഒരു റിപ്പോർട്ടാണ്. സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തി. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താൽക്കാലികമായി അവിടെ പട്ടയങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഡിസംബർ മാസത്തിൽ അതിൻ്റെ വീണ്ടും റിവ്യൂ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് വനം വകുപ്പാകട്ടെ റവന്യൂ വകുപ്പാകട്ടെ ഏതെങ്കിലും വിധത്തിൽ വ്യത്യാസമില്ലാത്ത വിധത്തിൽ ഗവൺമെൻറ് അഭിപ്രായം ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ കേരളം കൊടുത്തിട്ടുണ്ട്. അത് ഈ പറയപ്പെടുന്ന ബിനോയ് വിശ്വവും കെ പി രാജേന്ദ്രനും എളമരം കരീമും ഗുരുദാസനും 2007 സമർപ്പിച്ച റിപ്പോർട്ട് തന്നെയാണ് കേരളത്തിൻ്റെ അവകാശവാദം എന്നുള്ളതാണ്. അതുകൊണ്ട് റവന്യൂ ഭൂമിയിൽ താമസിക്കുന്ന ഒരാൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടാകാൻ ഇടവരില്ല. സോറി, കാസർഗോഡ് ചെർക്കള സ്കൂളിൻ്റെ ഒരു സ്ഥലം കൈയേറിയിട്ട് വ്യാജ പട്ടിക ഉണ്ടാക്കിയിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്, അതിന് നടപടി ഉണ്ടാവും? പരാതി തന്നാൽ അപ്പോൾ നടപടി ഉണ്ടാവും. പരാതി ഇപ്പോൾ തന്നല്ലേ ഉള്ളൂ, ഒന്ന് നോക്കിയിട്ട് പരാതി കിട്ടിയാൽ പരിശോധിച്ച് നടപടി ഉണ്ടാവും. റവന്യൂ മന്ത്രി രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.